എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എം സി എസ് എം എസ് സിക്ക് ബി എസ് സി നേഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളുടെയും ജോയിൻ ചെയ്യാതെ വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോമെൻറ്റിൻ്റെ അതായത് ഇതുവരെ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളെയും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളെയും ലിസ്റ്റ് നിങ്ങൾക്ക് തേർഡ് ഓൺലൈൻ അലോട്ട്മെൻറ്റ് വിത്ത് ദ ജോയിൻ ആൻഡ് നോൺ ജോയിനിങ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ വിദ്യാർത്ഥികളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ഏതൊക്കെ വിദ്യാർത്ഥികളാണ് ജോയിൻ ചെയ്യാത്ത ഇതിലുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അലോട്ട്മെൻറ്റ് ചെയ്യപ്പെട്ട കോളേജ് ഏതാണ് അതുപോലെ തന്നെ അവരുടെ മെറിറ്റ് റാങ്ക് അതുപോലെയുള്ള മറ്റ് ഡീറ്റെയിൽസുകൾ കാണാം അതുപോലെ തന്നെ ഇവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ ചില വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യാത്തതായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഏതൊക്കെ വിദ്യാർത്ഥികളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ഏതൊക്കെ വിദ്യാർത്ഥികളാണ് നോൺ ജോയിൻ ആയിട്ടുള്ളത് എന്നുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഈ ഒരു ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളുടെയും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥിയുടെയും വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് ഈ രീതിയിൽ പരിശോധിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഫോർത്ത് അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും എന്നുള്ളത് അപ്പോൾ ഫോർത്ത് അലോട്ട്മെന്റ് ഈ ആഴ്ച തന്നെ വരുന്നതാണ് നിലവിൽ അതിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല അപ്പോൾ ചിലപ്പോൾ അതിനായിട്ട് നിങ്ങൾ വീണ്ടും ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല ജസ്റ്റ് നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് ചിലപ്പോൾ കൺഫേം ചെയ്യുകയോ മറ്റോ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിധത്തിലുള്ള അറിയിപ്പുകളും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയിപ്പ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ ഒരു പുതുതായിട്ട് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല കിട്ടുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളും ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക കാരണം എപ്പോഴാണ് അലോട്ട്മെൻറ്റ് വരിക എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുന്നതല്ല ഇനി ഈ ഒരു എത്ര ഉണ്ട് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇനി ഏകദേശം ഉണ്ടാവുക ഏകദേശം ഒരു നാലോളം അലോട്ട്മെൻ്റ് ഉണ്ടാവാനാണ് സാധ്യതയുള്ളത് കാരണം ഇനി ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള രീതിയിലാണ് അഡ്മിഷൻ നടത്തുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു തീരുമാനം എ എം സി എസ് എഫ് എൻ സിക്ക് എടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഷെഡ്യൂൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പോൾ ഷെഡ്യൂൾ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ അറിയിക്കുന്നതാണ് നിലവിൽ പ്രത്യേകിച്ച് ഷെഡ്യൂൾ ഒന്നും വന്നിട്ടില്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു കാര്യം അറിയിക്കും അതുപോലെ തന്നെ നിലവിൽ ഈ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് നടത്തുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല നിലവിൽ തേർഡ് അലോമെന് ശേഷം ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളുടെയും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് ആണിതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളുടെയും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഫോർത്ത് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ് ഫോർത്ത് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകി നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ കിട്ടുകയാണെങ്കിൽ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജ് നഷ്ടപ്പെടുകയും പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്